അനധികൃത നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന്റെ പേരിൽ യുവതി പഞ്ചായത്ത് സെക്രട്ടറിയെ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. കോട്ടയം പായിപ്പാട് പഞ്ചായത്തിലാണ് സംഭവം. പഞ്ചായത്ത് അധികൃതർ തൃക്കൊടിത്താനം പോലീസിൽ പരാതി നൽകി. പായിപ്പാട് പഞ്ചായത്തിന്റെ 12 വാർഡിൽ അനധികൃത നിർമ്മാണം നടക്കുന്നതായി നാട്ടുകാർ പരാതി നൽകി. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. പെർമിറ്റ് എടുത്ത ശേഷം മാത്രമേ നിർമ്മാണം അനുവദിക്കുമെന്ന് ഉടമയായ യുവതി അറിയിച്ചു. എന്നാൽ ഇവർ വീണ്ടും നിർമ്മാണം തുറന്നതോടെ നാട്ടുകാർ വീണ്ടും പരാതിപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് സ്റ്റോപ്പ് നൽകിയത്. ഈ നടപടിയിൽ പ്രകോപിതയായ യുവതി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി സെക്രട്ടറിയെയും മറ്റ് ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ വീണ്ടും നിർമ്മാണം നടത്തുന്നതായിട്ട് പറഞ്ഞതിനാൽ പോലീസിലേക്കും ഈ നോട്ടീസ് കൊടുത്തതിൻ്റെ വൈരാഗ്യം തീർക്കാൻ കഴിഞ്ഞ ദിവസം 3 മണിയോടുകൂടി ഈ സ്ത്രീ ഇവിടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി ജീവനക്കാരെയും എന്നെയും ഭീഷണിപ്പെടുത്തു. പിന്നീട് ഞാൻ ക്യാബിനിലേക്ക് പോന്നപ്പോൾ എൻ്റെ പുറകെ വീണ്ടും അവർ വന്ന് അസഭ്യ ഭാഷ പറയുകയും വളരെയധികം ഭീഷണിപ്പെടുത്തി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ലിറ്റി തോമസ് ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ജീവനക്കാർ തൃക്കോടിത്താനം പോലീസിൽ പരാതി നൽകി. പഞ്ചായത്ത് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും നടത്തി. എന്നാൽ സ്ഥലഉടമയായ യുവതി ആരോപണങ്ങൾ നിഷേധിച്ചു. മീഡിയ വൺ, കോട്ടയം. എറണാകുളം പറവൂൾ ഗോർതുരുത്തിയിൽ 5-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ പുഴയിലേക്ക് മറിഞ്ഞ് 2 ഡോക്ടർമാർ മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരായ അജ്മൽ അദ്വൈത് എന്നിവരാണ് മരിച്ചത്. 3 പേരെ രക്ഷപ്പെടുത്തി. SS ശരൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരൺ, രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ്. എപ്പോഴായിരുന്നു അപകടം ഉണ്ടായിരുന്നത്? അതുപോലെ തന്നെ നിലവിൽ രക്ഷപ്പെടുത്തിയവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സ്നേഹ, അതായത് ഇന്നലെ രാത്രി 12:30 സംഭവം. കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് ഈ പുഴയിലേക്ക് മറിഞ്ഞത്. അതായത് 12:30 ഈ പറവൂർ ഗോത്തുരുത്ത് പാലത്തിന് സമീപത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ കാർ അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ അമിത വേഗതയിലെത്തിയ കാർ ഈ പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഈ കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ വിചാരിച്ചിരുന്നത് ഈ നേരത്തെ ശക്തമായ മഴയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മഴയത്ത് ഈ വെള്ളം നല്ല നിലയിൽ തന്നെ ഈ റോഡിൽ കയറി കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ബ്രേക്ക് ഇട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരായിരുന്ന അജ്മൽ അദ്വൈത് എന്നിവരാണ് മരിച്ചത്. ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി മൂന്ന് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാർ അവിടെ സംഭവസ്ഥലത്ത് എത്തി 3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില ഇപ്പോ അവർ ഈ അപകടം തരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം പറവൂർ ഗോതുരുത്തിൽ 5-അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാർ മുഴയിലേക്ക് മറിഞ്ഞ് 2 ഡോക്ടർമാർ മരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് SS ശരൺ.